അടുത്ത സീസണിൽ ഭവന വായ്പയ്ക്ക് ആവശ്യക്കാർ കൂടുമെന്ന കണക്കുകൂട്ടലിൽ ബാങ്കുകൾ പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുന്നു. വർദ്ധിച്ച പണലഭ്യതയും വായ്പ എടുക്കുന്നവരിലുണ്ടായ കുറവുമാണ് ഓഫറുകൾ മുന്നോട്ട് വയ്ക്കാൻ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. SBI, PNB, ബാങ്ക് ഓഫ് ബറോഡ, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഹൌസിംഗ് ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവർ ഇതിനകം ഉത്സവ ഓഫറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പലതവണയായി ഇതിനകം 2.50% RBI റിപ്പോ നിരക്ക് കുറച്ചത്. തുടക്കത്തിൽ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ ബാങ്കുകൾ മടിച്ചെങ്കിലും സ്ഥിരനിക്ഷേപ പലിശയോടൊപ്പം ഘട്ടം ഘട്ടമായി വായ്പാ പലിശയിലും ബാങ്കുകൾ കുറവ് വരുത്തി. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI വായ്പ തുക പരിഗണിക്കാതെ ക്രെഡിറ്റ് സ്കോറുമായി ബന്ധിപ്പിച്ച ഭവന വായ്പയുടെ പലിശ 6.70% നിശ്ചയിച്ചു. 2019 ഫെബ്രുവരിയിലെ പലിശയായ 8.7% നിന്ന് SBI കുറച്ചത് 2%. 2022 മാർച്ച് 31 60,000 കോടി രൂപയെങ്കിലും ഭവന വായ്പയിനത്തിൽ നൽകാനാണ് SBI ലക്ഷ്യമിടുന്നത്. നിലവിൽ 5.05 ലക്ഷം കോടി രൂപയാണ് ഭവന വായ്പ ഇനത്തിൽ ബാങ്ക് നൽകിയിട്ടുള്ളത്. മൊത്തം വായ്പയുടെ 23.4% പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറിയതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് വായ്പ അനുവദിക്കാൻ കഴിയുമെന്ന് ബാങ്ക് അധികൃതർ പറയുന്നു. SBIക്ക് പുറമെ സ്വകാര്യ മേഖലയിലെ പ്രമുഖ ബാങ്കായ കോട്ടക് മഹീന്ദ്ര പലിശ 6.5% പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. PNB 6.6%, ബാങ്ക് ഓഫ് ബറോഡ 6.75% എന്നിങ്ങനെയാണ് പുതിയ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉത്സവ കാലയളവിൽ 6.7% നിരക്കിൽ ഭവന വായ്പ നൽകുമെന്ന് HDFC അറിയിച്ചിട്ടുണ്ട്.